आज डॉक्टर मेम्स एल्ला प्रेक्षकर्कुम स्वागतम। ഇന്ന് ഞാൻ മറുപടി നൽകാൻ പോകുന്നത് ഇടുക്കിയിൽ നിന്നുള്ള അശോകന്റെ കത്തിനാണ്. നമുക്ക് ആദ്യം കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഡോക്ടർ മീംസ്, എന്റെ പേര് അശോകൻ. ഞാൻ ഒരു തേയിലത്തോട്ടം തൊഴിലാളിയാണ്. എനിക്ക് ഈയിടെയായി വല്ലാത്ത ക്ഷീണമാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ രക്തം പരിശോധിക്കാൻ പറഞ്ഞു. ഹീമോഗ്ലോബിൻ കുറവാണോ എന്നൊരു സംശയവും പറഞ്ഞു. പക്ഷേ ഹീമോഗ്ലോബിനുമായി ഈ ക്ഷീണത്തിന് എന്തു ബന്ധമാണുള്ളത് ഡോക്ടർ? നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ചുവന്ന രക്താണുക്കളെ ചുവപ്പിക്കുന്നത് ഹീമോഗ്ലോബിനാണ്. പ്രായപൂർത്തിയായ ഒരു പുരുഷനിൽ ഹീമോഗ്ലോബിന്റെ അളവ് 13 ഗ്രാമിനും സ്ത്രീകളിൽ 11.5 ഗ്രാമിനും താഴെയാവുമ്പോൾ വിളർച്ചയുണ്ടെന്ന് പറയുന്നു. ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യുന്നതിനായി കൈവിരൽ തുമ്പിലെ ചെറിയ രക്തക്കുഴലുകളായ കാപ്പിലറികളിൽ നിന്നും വെയിനുകളിൽ നിന്നും എടുക്കുന്ന രക്തമാണ് ഉപയോഗിക്കുന്നത്. ചെവിയുടെ താഴെയുള്ള മൃദുവായ ഭാഗത്തുനിന്നും രക്തം ശേഖരിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങളിൽ ഉപ്പൂറ്റിയിൽ നിന്നും കാലിലെ തള്ളവിരലിൽ നിന്നുമാണ് രക്തമെടുക്കാറ്. ഒരാളിൽ രക്തസ്രാവം, ആർത്തവം, അർശസ് കൂടാതെ പോഷകാഹാരക്കുറവ്, കൊക്കപ്പുഴുബാധ ഇവയെല്ലാം കാരണം വിളർച്ചയുണ്ടാവാം. ഹീമോഗ്ലോബിന്റെ അളവ് കൂടുന്ന അവസ്ഥയെ പോളിസൈത്തീമിയ എന്നാണ് പറയുന്നത്. അതായത് അനീമിയയുടെ നേരെ വിപരീതം. ഹീമോഗ്ലോബിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. അതുകൊണ്ട് ഡോക്ടർ നിർദ്ദേശിച്ച പരിശോധനകളെല്ലാം നടത്തി വേണ്ട ചികിത്സയെടുക്കുകയാണ് താങ്കൾ ചെയ്യേണ്ടത്. ഇതുപോലുള്ള നിങ്ങൾക്കുണ്ടാവുന്ന ഇത്തരം സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കൂ, അതിന് പരിഹാരം നേടൂ. അറിയിക്കേണ്ട വിലാസം: ഡോക്ടർ മീംസ്, മിംസ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ്. ഞങ്ങളുടെ ഇമെയിൽ ID ask@drmims.com. ഇതുപോലുള്ള മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. താങ്ക് യു.